താമസിക്കുന്നൊരു മഹല് എന്ന വലിയൊരു സ്നേഹബന്ധവും കുടുംബ ബന്ധവും അഹമ്മദില്ല നിലനിർത്തിക്കൊണ്ട് തന്നെ ഇതുവരെ നമ്മളോടൊപ്പം ഇരുന്നു അള്ളാഹു താല ആഫിയത്തുള്ള ദീർഘായുസ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ വിദ്യാർത്ഥിനികൾക്ക് ആ നിലക്കുള്ള വിജ്ഞാനം നൽകി വളർത്തുന്ന ഒരു സ്ഥാപനം അത് മഹാനായ താജിൽ ഉലമയുടെ പേരിലായി ഇവിടെ സ്ഥാപിച്ച് വളർന്നു വരണമെന്ന് ബഹുമാനപ്പെട്ട നമ്മുടെ മറുഹും ഹാജി അള്ളാഹു അദ്ദേഹത്തിൻ്റെ കബറിടം സ്വർഗത്തോപ്പാക്കി കൊടുക്കുമാറാകട്ടെ അദ്ദേഹത്തിൻ്റെ മക്കള് ഇവിടെയുണ്ട് മഹാനായ മറുഹവും കായിഹാജിയുടെ ആഗ്രഹം ഈ മഹല്ലത്തിൽ ഈ നാട്ടിൽ മഹാനായ താജുൽ ഉലമയെ അനുസ്മരിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള അവരെ പേരിലുള്ള ഒരാത്മീയമായ വിദ്യ നൽകുന്ന അതോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസം നൽകുന്ന ഒരു സ്ഥാപനം ഈ മഹല്ലിൽ ഉണ്ടാകണമെന്ന് ബഹുമാനപ്പെട്ട മറുഹം കാഞ്ഞി ഹാജി ഇവിടെയുള്ള ബന്ധപ്പെട്ടവർ പറഞ്ഞു എന്നോട് ബേക്കൽ മുസ്താദും എന്നോട് പരിചയപ്പെടുത്തി കായിഹാജിനെപ്പറ്റി പറയുമ്പോൾ അദ്ദേഹം ഒരു ഹിമ്മത്തുള്ള മനക്കരുത്തുള്ള ഒരു ധൈര്യമുള്ള ഒരു ഉമറ നേതൃത്വം ആയിരുന്നു എന്ന് അലഹദില്ല അദ്ദേഹത്തിൻ്റെ ആ വലിയ ഹിമ്മത്തുമുണ്ട് ബഹുമാനപ്പെട്ട ഭയാരൃ തങ്ങൾ അല്പസമയത്തിനുള്ളിൽ ഇവിടെ എത്തും ഇഷ നിങ്ങളൊക്കെ സരസിലിരുന്ന് ബഹുമാനപ്പെട്ട തങ്ങൾ വരുമ്പോൾ ഒരു വലിയൊരു മജ്ലിസ് ഭംഗിയായിട്ട് വെള്ളിയാഴ്ച രാത്രിയാണ് വലിയ അഫറുള്ള ഫലമുള്ള നാവാണ് അവരൊക്കെ നാവ് ഈ ധീനിനിക്ക് ഒരു അപകടവും ആർക്കും വരുത്താനും സാധ്യമല്ല അൽഹമദില്ല നമ്മുടെ കർണാടകയിൽ പരിശുദ്ധ അഹിസുന്നത്തിൽ ജമാത്തിൻ്റെ ആശയ ആദർശത്തിൽ ശക്തമായി നിലകൊള്ളുന്ന നമ്മുടെ വിലമാവും മറാവും അവർക്ക് ശക്തി നൽകിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ യുവസമൂഹം അൽഹമില്ല ഐക്യത്തോടെ കെട്ടുറപ്പോടെ അനുസരണത്തോടെ ശക്തമായി മുന്നേറുന്നു അള്ളാഹു അത് ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി തീർമാറാകട്ടെ അതിനെ ചെറുതാക്കി കാണാനോ ഇല്ലായ്മ ചെയ്യാനോ സുന്നത്ത് ജമാനത്തിന്റെ വിരോധികള് ഈ പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ വേണ്ടി നമ്മളെ തന്നെ ഉപയോഗിച്ച് നമ്മിൽ ചിത്രതയുണ്ടാക്കി നമ്മളെ പരസ്പരം കലഹിപ്പിച്ച് അവാഹുബിൻ്റെ ദീൻ നിങ്ങൾ കണ്ടില്ലേ കേരളത്തിൽ ഈടെയായി കുറച്ച് ദിവസം മുമ്പ് രാഷ്ട്രീയ മതസംഘടനകളുടെ ഒരു കൂട്ടായ്മ വിളിച്ചുകൂട്ടി വിളിച്ചുകൂട്ടിയപ്പോൾ വിഷയം എന്താണ് ഏക സിവിൽ കോഡും മൂത്തലാക്കും ഇതിനെപ്പറ്റി എല്ലാവരും ഒന്നിച്ചു നിന്ന് ഇവിടത്തെ അധികാരികളെ ബോധ്യപ്പെടുത്താനുള്ള ഒരു കൂട്ടായ്മ ആ ചർച്ചയിൽ നിങ്ങൾ നോക്ക് സുന്നത്ത് ജമാനത്തിന്റെ വിശ്വാസം ഇല്ലാത്ത വിദേഹത്തിന്റെ കക്ഷികൾ എന്തു പറഞ്ഞു ഇവിടുത്തെ പത്രമാധ്യമങ്ങളിൽ കണ്ടില്ലേ ഏക സിവിൽ കോഡിന്റെ വിഷയത്തിൽ നമുക്ക് എല്ലാവർക്കും വന്നിക്കാം മുസ്ലിം എന്ന് പറയുന്ന എല്ലാവർക്കും വന്നിക്കാം പക്ഷേ മൂത്തലാക്കിന്റെ വിഷയത്തിൽ ഞങ്ങൾക്ക് യോജിക്കാൻ കഴിയില്ല കേട്ടോ ഇതാരു പറഞ്ഞത് ഇതാരു പറഞ്ഞത് മഹാനായ താജുലോലമയെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ നേതൃത്വത്തിന് സ്നേഹിക്കുന്ന നമ്മുടെ സംഘടനകളോ നേതാക്കളോ പറഞ്ഞതല്ല പിന്നെ മുസ്ലിം ഉമ്മത്തിന്റെ ഐക്യവും മുസ്ലിം ഉമ്മത്തിന്റെ യോജിപ്പും കെട്ടുറപ്പും വേണം വേണം അതിന് ഒരു വിഭാഗം ആളുകൾ ഇവിടെ എതിരാണ് എന്നൊക്കെ പുറത്തു പറഞ്ഞു പ്രചരിപ്പിക്കുന്ന ആളുകളൊക്കെ ഒരുമിച്ച് കൂടി അവർക്ക് യോജിപ്പിലെത്താൻ കഴിഞ്ഞോ ഇല്ല കഴിയില്ല എന്തുകൊണ്ട് അവാഹുവിന്റെ ദീനിന്റെ ഇമ്മത്തിന് മദാഹിബുൽ അറബായത്തിന്റെ ഇമാമികളെ ഇസ്ലാമിന്റെ അടിസ്ഥാനമായ ആ വിഷയങ്ങളെ ഇമാമുകളെ അംഗീകരിക്കാൻ കഴിയാത്ത ഷാഫി ഇമാമിനെ ഹനീഫ ഇമാമിനെ അരു തുടങ്ങുന്ന മദാഹിബുൽ അറബത്തിന്റെ ഇമാമികളെ പൂർവികന്മാരെ മുഴുവനും ഒരു വേള മഹാനായ കണ്ണിയത് ഉസ്താദിനെയും ഉസ്താദിനെയും അതുപോലെ കുത്തുബീതങ്ങളെയും സമസ്ത പണ്ഡിതന്മാരെ മുഴുവനും ചനിച്ചിന്റെ ആളുകളായി മുദ്രകുത്തുന്ന അവർ മന്ത്രവാദികളാണെന്നും ാട് മുഹമ്മദ് എല്ലാ നേതൃത്വങ്ങൾക്കും അള്ളാഹുയർത്തി കൊടുക്കട്ടെ അങ്ങനെയുള്ള മുഴുവൻ ആളുകളെയും കബറാരാധകന്മാരാണെന്നും മന്ത്രവാദികളാണെന്നും പറഞ്ഞുകൊണ്ട് ഈ കടിഞ്ഞു പോയ മുഴുവൻ നേതൃത്വത്തെയും ഇപ്പോൾ ജീവിക്കുന്ന നേതൃത്വത്തെയും തനിച്ച സിർക്കിന്റെയും കുഫറിന്റെയും ആളുകളായി മുദ്രകുത്തുന്ന ആളുകളെ കൂട്ടിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു കൂട്ടായ്മക്ക് ശ്രമം നടത്തുമ്പോൾ എന്നെ പോലത്തെ അല്ലെങ്കിൽ സംഘാടകരൊക്കെ മനസ്സിലാക്കി ആ മഹത്തുക്കളെ ഞാൻ മഹാന്മാരെ പോയ പോയത് എന്തെങ്കിലും കാര്യലാഭത്തിന് വേണ്ടിയോ ആരെങ്കിലും കൈയടി കിട്ടാൻ വേണ്ടിയോ ഇവിടെ എന്തെങ്കിലും നേടാൻ വേണ്ടിയോ ഭൗതികമായ താല്പര്യത്തിന് വേണ്ടിയോ മഹത്തുക്കളായ പണ്ഡിതന്മാരെയും സാധാത്തുക്കളെ അവരെ കുത്തി കുത്തി വേദനിപ്പിക്കുന്ന നൊമ്പലിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞു പോകരുത് അള്ളാഹു നമ്മുടെ നാട്ടിലെ മുഴുവൻ കാക്കുമാറാകട്ടെ അവർക്ക് വരുന്ന അവരുടെ നാവിൽ വരുന്ന തെറ്റായ മുഴുവൻ വാക്കുകളിൽ നിന്നും അള്ളാഹു അവര് നമ്മളൊക്കെ രക്ഷപ്പെടുത്തി തരട്ടെ നമുക്ക് ഞാൻ ഓർമ്മപ്പെടുത്തി വരുന്നത് ആ നിലക്ക് ബഹുമാനപ്പെട്ട മുറും താജുൽ ഉലമയുടെ ആ വഴി അത് മഹാനായ മറവും ഹാജി മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ആ താജുൽ ഉലമയുടെ നാമം ഈ നാട്ടിൽ അനുസ്മരിച്ചുകൊണ്ട് കൊണ്ട് താജിൽ പഠിപ്പിച്ച ആത്മീയമായ ആ വലിയ നേതൃത്വം പഠിപ്പിച്ച വഴിയിൽ ഈ നാട്ടിലെയും പരിസരത്തെയും പെൺമക്കളെ വളർത്തിയെടുക്കാൻ ഒരു സ്ഥാപനം അലഹദില്ല ഈ നാട്ടിൽ അതിൽ നമ്മൾ ഇപ്പോൾ ആ സ്ഥാപനം ഇവിടെ തുടങ്ങിക്കഴിഞ്ഞാൽ ആ സ്ഥാപനത്തിൽ വരുന്ന പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥിനികളോട് ചേർക്കാൻ വരുന്ന രക്ഷിതാക്കളോട് നീ ഏത് സംഘടനയുടെ ഏത് ഗ്രൂപ്പിന്റെ എന്ന് ചോദിച്ച് പഠിപ്പിക്കാൻ അല്ല ഈ സ്ഥാപനം ഉണ്ടാക്കുന്നത് അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ അല്ല എത്ര ചുലും എന്നോട് പറഞ്ഞു എൻ്റെ റൂമിലേക്ക് വന്ന ഏതെങ്കിലും ഒരുത്തനോട് അള്ളാഹുഷാഹിദാണ് നമ്മുടെ സമസ്തയിൽ വന്ന ഭിന്നിപ്പിന്റെ ശേഷം ഏതെങ്കിലും ഒരാളോട് നീ ഏത് പാർട്ടി നീ ഏത് ഗ്രൂപ്പ് എന്ന വാക്ക് ഞാൻ ചോദിച്ചിട്ട് ഒരാളോടെങ്കിലും ചോദിക്കുകയോ മന്ദിരിപ്പിക്കുവാനോ പറക്കത്ത് ചോദിക്കാനോ എന്തിനു വന്നാലും അള്ളാഹു എനിക്ക് പഠിപ്പിച്ചതും എനിക്ക് തന്നതും ഞാൻ എങ്കിൽ സന്തോഷത്തിൽ കൊടുക്കുന്നതല്ലാതെ ഒരിക്കലും തന്നെ ആ വിഭാഗീയത ഞാൻ എൻ്റെ ജീവിതത്തിൽ കാണിച്ചിട്ടില്ല പ്രവർത്തകന്മാരെ ആ ഉലമ തന്നെയാണ് നമുക്കൊക്കെയും മാതൃക ഇൻഷാ അള്ളാ ഞാൻ പറഞ്ഞു വരുന്നത് ആ നിലക്ക് ഈ നാട്ടിന്റെ മുഴുവനും വിദ്യാർത്ഥിനികളെ പെൺമക്കളെ ധാർമ്മികമായി അവർക്ക് വിജ്ഞാനം നൽകി അതോടൊപ്പം ഭൗതികമായ വിജ്ഞാനവും നൽകി പെൺകുട്ടികളെ സംബന്ധിച്ചെടുത്തോളം പെണ്ണുങ്ങളെ സംബന്ധിച്ചെടുത്തോളം പറഞ്ഞു കേട്ടോ ഇമാരിന്റെ വീട് ഭരിക്കുന്ന രാജ്ഞിയാണ് ഭരണാധികാരിയാണ് ആ പെണ്ണ് എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആാനും നിങ്ങൾ ചിന്തിക്കണം ഒരു വീട് ഭരിക്കുന്ന പെണ്ണ് എന്ന് പറഞ്ഞാൽ ആ വീട്ടിൽ വളർന്നു വരുന്ന സന്താനങ്ങളെ ആ വീട്ടിൻ്റെ ഉടമസ്ഥനായ ആ പെണ്ണിൻ്റെ ഭർത്താവ് അതുപോലെ ആ പെണ്ണിൻ്റെ മാതാപി മാതാപിതാക്കൾ കുടുംബങ്ങൾ ഇവരെ മുഴുവനും കൺട്രോൾ ചെയ്തുകൊണ്ട് നിയന്ത്രിച്ചുകൊണ്ട് ആ ഭർത്താവിന് ഗുണകരമായത് മക്കൾക്ക് ഗുണകരമായത് ഭർത്താവിൻ്റെ മാതാപിതാക്കൾക്ക് ഗുണകരമായത് ഇതെല്ലാം ചെയ്ത് അള്ളാഹുവിനെ പേടിച്ച് അനുസരിക്കുന്ന ഹബീബായ റസൂറു അനുസരിക്കുന്ന മാതാപിതാക്കൾ അനുസരിക്കുന്ന ഭർത്താവിനെ അംഗീകരിക്കുന്ന ഭർത്താവിൻ്റെ പൊരുത്തത്തിലൂടെ ജീവിക്കുന്ന ഒരു സമൂഹ ഒരു വിഭാഗമാകണം പെണ്ണുങ്ങൾ ഈ നിലക്ക് നമ്മുടെ പെണ്ണുങ്ങൾ നമ്മുടെ പെൺമക്കളെ നന്നാക്കി എടുത്തില്ലെങ്കിൽ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഇനി ഒരുപാട് സാഹെറയും സാഹെറന്മാരും ഒരുപാട് ഷാബാനുമാരും ഒരു അവർ നശിപ്പിക്കും എന്തുകൊണ്ട് നബി അലൈഹി പറഞ്ഞു മാ തറക്തു എന്റെ മരണത്തിന് ശേഷം ഈ ഭൂമി ലോകത്ത് ഞാൻ ഒഴിച്ചിട്ട് പോകുന്നതിൽ നാശത്തിൽ വെച്ച് ഏറ്റവും വലിയ ഒരു നാശവും ഞാൻ ഒഴിച്ചിട്ട് പോകുന്നില്ല അലർ നിസാ പെണ്ണിന്റെ ഫിത്തനെക്കാളും വെല്ലുവിളി ഫിത്തന ഈ ഭൂമി ലോകത്ത് ഇല്ല എന്ന് ഹബീബായ നബി സാഹുലി പറഞ്ഞു ആ ഫിത്തിന തന്നെയാണ് ഇപ്പൊ കാണുന്നത് ഈ കോടതിയും ഈ സർക്കാരും എല്ലാം പറയുന്നത് ഈ മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട ഒരു പെണ്ണിനെ കാണിച്ചിട്ടാണ് നിങ്ങാരും ആ പെണ്ണിനെ സംരക്ഷിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ സംരക്ഷിക്കും അപ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട് അവിടെ നമ്മ സംരക്ഷിക്കേണ്ട പെണ്ണല്ല അത് അതോറ് സംരക്ഷിക്കണ്ടെന്നെ നമ്മ സംരക്ഷിക്കേണ്ട പെണ്ണുങ്ങൾ അവരോട് പോയിട്ട് പറയില്ല ഈ ഉമ്മത്തിന്റെ നേതൃത്വം സംരക്ഷിക്കേണ്ട പെണ്ണുങ്ങൾ ഈ ഭൗതികമായ താല്പര്യത്തിന് വേണ്ടി അവർ മുന്നോട്ട് വരില്ല ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ഇത് ഒരു സാബാനിന്റെയും ഒരു സാഹിറാബാനിന്റെ കറയല്ല ഇനി നൂറുകണക്കിൽ സായിറാബാനുമാർ വരുന്നു ഇവിടെ വരാൻ വേണ്ടി പോവാണ് ആ വരുമ്പോൾ കുതുപതവും ഒരു മുതാലിമിക്ക് അർത്ഥം പറഞ്ഞു കൊടുത്ത് എന്ന് പറഞ്ഞ തേഞ്ഞു മാഞ്ഞു പോയി ഇന്ദറസ തേഞ്ഞു മാഞ്ഞു പോയി അപ്പൊ മുതാലിമിങ്ങൾ പണ്ടത്തെ പോലെ അല്ലേ ഇപ്പൊ ആ കുട്ടി ചോദിക്കുന്നു ഇപ്പൊ ഇന്ദറസാലി തേഞ്ഞതേത് മാഞ്ഞതേത് കുട്ടികളിപ്പൊ അങ്ങനെയാണല്ലോ അങ്ങനെ വേണം തേഞ്ഞു മാഞ്ഞു എന്ന് പറഞ്ഞല്ലോ അപ്പൊ ഇന്താന്റെ അർത്ഥം തേഞ്ഞു എന്നും ദറസാന്റെ അർത്ഥം മാഞ്ഞു ഞാൻ ഓർപ്പെടുത്തുന്നത് അള്ളാഹു നമ്മളൊക്കെ മക്കളൊക്കെ നന്നാക്കി തരട്ടെ ഈ കുതുപദവും പദവും നല്ല പദവും ഏ നല്ല പദവും പദോ നല്ല നല്ല നല്ലത് പദവുള്ള ഭൂമിയിൽ എന്തെങ്കിലും വിത്തിട്ടിട്ട് വളർത്തിയിറാം ഈ പാറ പോലത്തെ എന്തുവാക്കിയിറാൻ കഴിഞ്ഞില്ല ഇത് അലഹമില്ല ഒരു പദവ് പദവുള്ള പദവ് ഭൂമി നല്ല പദം കാണുന്നുണ്ട് മണെല്ലാം കാണുന്നുണ്ട് അൽഹദില്ല ഇവിടുത്തെ ആളുകളെല്ലാവരും നല്ല സഹകരിച്ചിട്ടുണ്ട് ഈ കൊതുപദവിൽ ഈ ഒരറ്റ സാഹിറാബാനും ഏ ഒരു ഒരത്തെ സാ ഈ ഈ കൊതുപതവിലുണ്ടാവാൻ മഹാനായ താജുൽ അല്ലമ്മൻ്റെ പറക്കത്ത് കൊണ്ട് ഉണ്ടാവാൻ പാടില്ല ഇൻഷാ അള്ളാഹ് ആ നിലക്കുള്ള ഒരു സ്ഥാപനമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് നല്ല തോഫിട്ടെല്ലാം ധൈര്യമുണ്ടല്ലോ ആക്കി നോക്കാനാ അല്ല അല്ലല്ല ആക്കണം തന്നെ നോക്കാൻ പരിപാടി വേണ്ട അതാക്കി തീർക്കും അള്ളാഹു ആയിസ് തരട്ടെ ആഫിയത്ത് തരട്ടെ സംശയമൊന്നും വേണ്ട ഇടക്കിടക്ക് മഹാനായ താജുൽ എൽമ തങ്ങളെ പേരിൽ ഒരു ഫാത്തി ഓതിക്കോളി അള്ളാഹു തോഫിക്സ് ചെയ്യട്ടെ കിട്ടും അത് വളരെ അനുഭവത്തിൽ തന്നെ പറയും ഞങ്ങളോടൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്ങനെ നിങ്ങൾ പേടിക്കണ്ട ഏയ് എൻ്റെ ഹയാത്ത് കാലത്തും പേടിക്കണ്ടടോ എൻ്റെ ഒഹാത്തിന് ശേഷവും നിങ്ങൾ പേടിക്കണ്ട എന്ന് മഹാനായ താജുൽ താജുൽമ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു അത് സ്വീകരിക്കുമാറാകട്ടെ എൻ്റെ മക്കളെ എൻ്റെ കുട്ടികളെ ഞാൻ എപ്പോഴും വിടൂല എന്നവർ പറഞ്ഞിട്ടുണ്ട് അത് വിട്ടിട്ടും എത്രയോ വിഷയങ്ങൾ നമുക്ക് വിഷയത്തിൽ അനുഭവത്തിൽ ഉണ്ട് ഞാൻ ഇപ്പോൾ പറയുന്നില്ല ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളെ നാട്ടിലുള്ള പെൺകുട്ടികൾ അവർ എസ് എൽ സി വരെ പഠിക്കുമ്പോൾ തന്നെ ഇപ്പോൾ നിങ്ങൾ നോക്ക് പത്രത്തിൽ വായിക്കുന്നില്ല നിങ്ങൾ ഞാൻ ഒരു പത്രം വായിച്ചു എന്താ പത്രത്തിലുള്ളത് പ്രഥമ ദിവസം ഭർത്താവിന് പാലിൽ കുളി കൊടുത്ത് മുങ്ങി മലയാളം തിരിഞ്ഞില്ലേ എന്നല്ലെങ്കിൽ പുതിരാട്ടി പെണ്ണ് ഒതു അല്ല ഒതു വതു പ്രഥമ ദിവസം പ്രഥമ രാത്രി എന്നല്ലെങ്കിൽ മംഗലം കഴിഞ്ഞ് വീട്ടിൽ കൂടുന്ന രാത്രി ഭർത്താവിന് പാലിൽ ഉറക്ക് ഗുളിക കൊടുത്ത് ഭർത്താവിനെ ഉറക്കി ഒതുങ്ങി പത്രത്തിന്റെ കട്ടിങ്ങന്റെ കയ്യിലുണ്ട് ഞാൻ ഇവിടെ കൊടഞ്ഞിട്ടില്ല ആ അതിന്റെ സരസല്ല ഇത് നമ്മളെ പെൺമക്കളാ കഥ പറയുന്നു ഉപ്പാ ഉമ്മ കേട്ടോളി ഡിഗ്രി പഠിപ്പിച്ചിട്ടുണ്ട് ഡിഗ്രി ഉണ്ടാ മക്കൾക്ക് ആ പെണ്ണ് ജോലി ചെയ്തോണ്ടായിരുന്നത് ഒരു മെഡിക്കൽ ഷോപ്പിലാ ഒരു മെഡിക്കൽ ഷോപ്പിലാ പെൺകുട്ടി ജോലി ചെയ്യുന്നത് അങ്ങനെ മംഗലം കഴിഞ്ഞ് വലിയ മഹാമംഗലം എല്ലാം കഴിഞ്ഞ് കുറേ പൈസ ഉപ്പയും അല്ല ചിലവാക്കി സുഹാറുള്ള ആയിരക്കണക്കിൽ ആൾ വന്ന് ഭക്ഷണം കഴിച്ചു പുതിയാപ്പള്ളിനെ കൊടുന്ന് പുതിനാട്ടിയല്ലായി രാത്രി എത്തി ഉറങ്ങാൻ വേണ്ടി പോകുമ്പോൾ പുതിനാട്ടി പെണ്ണ് പെഞ്ചിരിച്ചിട്ട് പറഞ്ഞു പാല് കുടിക്കണം നല്ലോണം ജാഗ്രത ആയിക്കോണി എനിക്ക് എനിക്ക് കുടിക്കാനുള്ള ആൾ ജാഗ്രത ആയിക്കോണിക്കും പാല് അപ്പോൾ പുതിയ ആപ്പള പറഞ്ഞു ആ പക്ഷെ ഇന്ന് പസ്റ്റ് ദിവസമല്ല ഇന്നിപ്പോൾ അതിൻ്റെ പാല് നിന്റെ പാലല്ല ഈ പശുവിൻ്റെ പാല് നിന്റെ പാല് കുടിച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ കൊണ്ടാന്ന് പറഞ്ഞു അങ്ങനെ അവൾ പോയി നോക്കണം അവളെ അവൾ കാരണം എങ്ങനെയുണ്ടെന്ന് ഓനെ ഓന ഓനെ തൂക്കിയതാണ് ഈ ചെക്കനെ തൂക്കിയത് ഉൾ തൂക്കി ഉൾ തൂക്കി നമ്മൾ തൂക്കും നമ്മൾ കല്യാണം കഴിച്ചപ്പോൾ തന്നെ നമ്മളെ ഭാര്യമാർ പെണ്ണുങ്ങളാരങ്ങനെ വാതകം വന്നിട്ടല്ല പെണ്ണുങ്ങൾ വന്നിട്ടുണ്ടാവില്ല നമ്മളെ ഫസ്റ്റ് ദിവസം തന്നെ തൂക്കാൻ നോക്കും അപ്പോൾ നമ്മളെ കനം കൊടുത്തിട്ട ഇത്ര കനം ഇത്ര കിലോ ഉണ്ടെന്ന് വേർക്ക് അറിഞ്ഞിറിയപ്പെടേണ്ട ഞാൻ നല്ലോണം ജാഗ്രത അയക്കുള്ളൂ നമ്മൾ എത്ര കിലോ കൊണ്ട് നമ്മളെ തൂക്കിയ മുയിലാറാട്ട് അവലിയാട്ട് ഓർക്കും ഒരു വിഷയമില്ല എന്ത് വിഷയമില്ല എല്ലാം അതെല്ലാം പുറത്തു ആ ആ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ആയിക്കോട്ടെ തുടങ്ങി ഓൾ പോയി നല്ല ഒരു ഗ്ലാസ് പാൽ കൊണ്ടുവന്നു ആ പാലിൽ ഒരു എട്ട് മണിക്കൂർ ബോധം ഇല്ലാണ്ട് ഉറങ്ങുന്ന ഒരു ഗുളിക ഇട്ടിട്ട് കലക്കിയിട്ട് കൊടുത്തു ഓന് ഈ പുതിയ പുതിയപ്പോള സന്തോഷത്തോടെ ഓളെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് കുടിച്ചു കുടിച്ചിട്ട് ഉറങ്ങി ആ ഉറക്ക് ഉറക്കേ 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 ഉറങ്ങിയ അങ്ങനെ നല്ലോണം ഉറങ്ങി കൂർക്ക വിളിക്കുമ്പോൾ പൂർണ്ണമായി മസ്തായപ്പോൾ ഓള് ഈ പെണ്ണ് ഉമ്മയും ഉപ്പയും രണ്ടു ദിവസമായില്ല മംഗലത്തിന് വേണ്ടി ഉറക്കുകഴിഞ്ഞിട്ട് ഓർ ഉറങ്ങി എല്ലാ നിശബ്ദത എല്ലാവരും ഉറങ്ങി എല്ലാവരും ഉറങ്ങിയപ്പോൾ ഈ പെൺകുട്ടി ആ വീട്ടിൽ നിന്ന് രാത്രി ഓടി നോക്ക് ഉമ്മമാരെ വാപ്പമാരെ ഒരു പെൺകുട്ടിന്റെ ധൈര്യം നിങ്ങൾ നോക്ക് പാതിരാ സമയത്ത് ആ പെൺകുട്ടി അര കിലോമീറ്റർ പരിസരത്തുള്ള ഒരു ഗൾഫുകാരൻ്റെ വീട്ടിലേക്ക് ഈ പെൺകുട്ടി ഓടി ഗൾഫുകാരന്റെ വീട്ടിലേക്ക് എന്ന് പറയുമ്പോൾ ചെറുപ്പക്കാരെ ചിന്തിക്കരുത് ഗൾഫുകാരൻ വീട്ടിലുണ്ടോ ഇല്ല ഗൾഫുകാരൻ ഗൾഫിലെ ഗൾഫുകാരൻ ഗൾഫിലേ ഉള്ളു പിന്നെന്തിനാ ഓടിയത് ആ ഗൾഫുകാരൻ വന്നിട്ടാണ് എന്നെ കല്യാണം കഴിക്കേണ്ടത് ഇവനല്ല ഞാൻ അവനെയാണ് മൊബൈലിലൂടെ വാട്സപ്പിലൂടെ നെറ്റിലൂടെ സ്നേഹിച്ചുകൊണ്ടത് സ്നേഹിച്ചുകൊണ്ടുള്ളത് പ്രേമിച്ചുകൊണ്ടുള്ളത് ഞാൻ പ്രേമിക്കുന്ന എൻ്റെ കാമുകനായ ആ അവൻ എപ്പോഴാണോ ഗൾഫിൽ നിന്ന് വരുന്നത് വന്നിട്ട് എന്നെ വിവാഹം കഴിച്ച് എന്നെ കൊണ്ട് സുഖമെടുക്കലല്ലാതെ ഈ ഹലാലായ എന്റെ മകളെത്തിൻ്റെ നിയമമനുസരിച്ച് മുഴുവൻ കാണൂലുകളും പറഞ്ഞുകൊണ്ട് ഹലാലായ നിലക്ക് ഈ പെൺകുട്ടിയെ കല്യാണം ചെയ്തു കൊടുത്തിട്ട് ആ ഹലാലായ കുടുംബജീവിതം ഹലാ ഹലാലായിരിക്കുന്ന ബന്ധം ഞാൻ ബന്ധപ്പെടുന്നില്ല എനിക്ക് പച്ച ഹറാമായ അന്യപുരുഷനെ പ്രേമിച്ചു കൊണ്ടുള്ള ആ സന്തോഷമാണ് എനിക്ക് വേടതെന്ന് പറഞ്ഞ് ഈ പെൺകുട്ടി തൊട്ടടുത്ത അര കിലോമീറ്റർ ദൂരമുള്ള ആ വീട്ടിൽ പോയി അവൾ താമസിക്കുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ ഇവിടെയാണ് താജുഅലമ മെമ്മോറിയൽ തുടങ്ങുന്നത് കോളേജ് ഇവിടെയാണ് ഇങ്ങനെ ഒരു സ്ഥാപനത്തിന്റെ ആവശ്യം വരുന്നത് നിങ്ങൾ ചിന്തിക്കണം ഇത് വേറെ ഏതെങ്കിലും ഒരു പാർട്ടി സംബന്ധമായി ഏതെങ്കിലും വിഭാഗത്തെ അധിക്ഷേപിക്കുവാനോ ഏതെങ്കിലും ആളെ മുമ്പിൽ ശക്തി കാണിക്കാനോ ഞങ്ങ ആക്കിയത് കണ്ടോ എന്ന് പേരും പ്രശസ്തിയും പറയാൻ വേണ്ടി അല്ല തീർച്ചയായും നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നോക്ക് ആ നമ്മളെ വാലമണ് ഉസ് അലഹമില്ലാ നമ്മളെ വേദിയിലേക്ക് വരുന്നുണ്ട് അള്ളാഹുല്ല എല്ലാരും ബിരുന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞത് ഈ ഒരു മകള് പിറ്റേ ദിവസം പ്രശ്നമായി രാവിലെ ഇവൻ എണീറ്റു ഉറക്കു കഴിഞ്ഞിട്ട് എണീറ്റു എണീറ്റിട്ട് ഇവൻ തപ്പി നോക്കുമ്പോൾ കാണുന്നില്ല അങ്ങനെ ഇവൾ മനസ്സിലാക്കി ഏതായാലും പാല് തന്നത് പോയതല്ലേ എനിപ്പം കുളിക്കാൻ വേണ്ടി വെള്ളമൊക്കെ റെഡിയാക്കിയിട്ട് വിളിക്കാൻ വരുന്നുണ്ടെന്ന് കാത്തു ഇല്ല നേരം വെളുത്തു ചെറുപ്പക്കാർ പഠിച്ച മക്കളെ നിന്റെ ഒക്കെ മനസ്സിലുള്ളതെന്താ എന്തെങ്കിലും ഒരു ഡിഗ്രിയുള്ള പെണ്ണെ വേണോസ്താറെ ഓക്കെ പഠിച്ചോ അങ്ങനെ വിളിച്ചു വിളിച്ചിട്ട് ഉമ്മാ ഉപ്പയം വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു കാണുന്നില്ല ഓളെ കാണുന്നില്ല കാണുന്നില്ലേ ഒന്നിച്ചു ഉറങ്ങിയിട്ട് കാണുന്നില്ലേ ഇല്ല കാണുന്നില്ല ഞങ്ങൾക്കും കാണുന്നില്ല ആർക്കും കാണുന്നില്ല നോക്കണം നിങ്ങള് ഇങ്ങനെ പറഞ്ഞു തൊട്ടടുത്തുള്ള അര കിലോമീറ്റർ പരിസരത്തുള്ള വീട്ടിലുണ്ടെന്ന് അന്ന് വൈകുന്നേരമാണ് ഈ കുടുംബത്തിന് അറിയുന്നത് എന്നിട്ട് പ്രശ്നങ്ങളുണ്ടായി കുഴപ്പങ്ങളുണ്ടായി ഒരു വിഭാഗം ആളുകൾ ഈ പെണ്ണിൻ്റെ വീടും പരിസരവും തച്ചുപൊളിക്കാൻ വേണ്ടി കുറേ ചെറുപ്പക്കാർ വന്നു ഞങ്ങളെ പുതിയ പെള്ള മാനം കെടുത്തി നാണം കെടുത്തി ആരെയോ ഒരു പെണ്ണിനെ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് നിങ്ങൾ എന്തിന് കെട്ടിച്ചു കൊടുത്തു പ്രശ്നങ്ങൾ ഉണ്ടായി പോലീസുകാരിടപ്പെടുന്നു ഡിപ്പാർട്ട്മെന്റ് ഇടപെടുന്നു പഞ്ചായത്തുകാർ വരുന്നു ചുരുക്കി പറഞ്ഞാൽ മംഗലത്തിൻ്റെ നഷ്ടം ഈ പെണ്ണിൻ്റെ പാർട്ടിക്കാർ അവർക്ക് കൊടുത്തുകൊണ്ട് പ്രശ്നം പരിഹരിക്കുന്നു നിങ്ങൾ ആലോചിക്കണം പ്രിയപ്പെട്ടവരെ ഇവിടെയാണ് ഞാൻ പറഞ്ഞു വന്നത് ആത്മീയമായ ബോധമുള്ള ഈ ഉപ്പയും ഉമ്മയും ഇവിടെ ഉറങ്ങിക്കിടക്കുന്നു ഉറങ്ങുന്നു എൻ്റെ ഭർത്താവ് വെളി കുടിച്ചിട്ട് ഞാൻ ഭർത്താവിനെ ഉറക്കി പക്ഷേ ഉറക്കില്ലാത്ത മറവിയില്ലാത്ത എന്നെ നോക്കിക്കൊണ്ടേ ഉണ്ട് അന്താഹ കന്നൊറാ ഫൈല്ലം തും ഉപ്പമാരെ ഉമ്മമാരെ നിന്റെ മക്കളെ നീ പഠിപ്പിക്കണം ഏത് പഠിപ്പിക്കണം സുഹാർദ ഉപ്പയാണ് ഉറങ്ങുന്നത് ഉമ്മയാണ് ഉറങ്ങുന്നത് എൻ്റെ ഭർത്താവിനാണ് ഞാൻ ഉറക്കിൻ്റെ ഗുളി കൊടുത്തു പക്ഷേ ഉറക്കില്ലാത്ത മറവിയില്ലാത്ത എന്നൊന്നും എന്നെ സംരക്ഷിക്കുന്ന എന്നെ പോറ്റി വളർത്തുന്ന എനിക്ക് തലച്ചോറ് തന്ന എനിക്ക് ബുദ്ധിശക്തി തന്ന എനിക്ക് ആട്ട് തന്ന കിഡ്നി തന്ന എന്നെ ഈ രോഗ ഈ കോലത്തിൽ ഈ മുഞ്ചി എനിക്ക് തന്ന ഉടമസ്ഥനായ യജമാന അള്ളാഹു എന്നെ നോക്കിക്കൊണ്ടേ ഉണ്ട് എന്നെ കണ്ടുകൊണ്ടേ ഉണ്ട് ആ ഉദ്ദേശിച്ചാൽ ും ഓ പെണ്ണുങ്ങളെ ചെറുപ്പക്കാരെ ഖുറാൻ സൂറത്ത് യാസീനിൽ പറഞ്ഞില്ലേ നമ്മൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ നീ നിന്ന സ്ഥലത്തുനിന്ന് നീ കടന്ന സ്ഥലത്തുനിന്ന് നീ നടക്കുന്ന സ്ഥലത്തുനിന്ന് കോലം മറിക്കാൻ നിന്ന പന്നിൻ്റെ കോലത്തിലാക്കാൻ നിന്നെ നായി കോലത്തിലാക്കാൻ നിന്നെ കണ്ടാ മൃഗത്തിന്റെ കോലത്തിലാക്കാൻ നിന്നെ ഒരു പാറക്കല്ലായി മരമായി നിന്നെ കോലം മറിക്കാൻ ഉടമസ്ഥനായ റബ്ബിന് കഴിവുണ്ട് ആ റബ്ബ് ദൂഷിച്ചാൽ അടു നടക്കുമെന്ന് ഭയമുള്ള പേടിയുള്ള അറിയുന്ന ഒരു പെൺകുട്ടി ഈ കുതുപദവിൽ വളർന്നു വരണമെന്നാണ് താജു മെമ്മോറിയൽ എജ്യൂക്കേഷൻ സെന്റർ ആഗ്രഹിക്കുന്നത് ഇൻഷാ അല്ലാ അള്ളാഹുവിനറിയുന്ന പടച്ച റൊബിനെ പേടിക്കുന്നൊരു വിഭാഗം പെൺകുട്ടികള് അഥവാ ഭർത്താവിൻ്റെ ഉറക്കിന്റെ ഗുളി കൊടുക്കുന്ന പോരാ നിങ്ങൾ കണ്ടില്ലേ മറ്റൊരു ചെറുപ്പകാലത്തിൽ പെണ്ണ് മറ്റൊരുത്തന്നെ ഏതോ ഒരു ചെറുപ്പക്കാരനെ പ്രേമിച്ച് ലൗവാക്കി സ്നേഹിച്ച് നടക്കുമ്പോൾ അതറിഞ്ഞിട്ട് ഉപ്പയും ഉമ്മയും ശകാരിച്ച് ചീത്ത പറഞ്ഞപ്പോൾ ജേട്ടൻ ചീത്ത പറഞ്ഞപ്പോൾ ആ കുടുംബത്തിലുള്ള അഞ്ച് ആളുകള് അഞ്ചിലൊരാളാണ് ഈ പെൺമകള് പതിനെട്ടോ പത്തൊമ്പതോ വയസ്സുള്ള ഈ പെൺകുട്ടി നിങ്ങൾ ആലോചിക്കണം രാവിലെ തന്നെ ജോലിക്ക് പോകുന്ന ഭർത്താവ് ഒരു ടീച്ചറായിട്ട് ജോലി ചെയ്യുന്ന ഉമ്മ കൂടെ പഠിക്കുന്നതെൻ്റെ അനുജന്മാർ തൻ്റെ ചേട്ടന് ഇവർക്കൊക്കെയും സ്കൂളിലേക്കും പഠനത്തിനും ജോലിക്കും പോയപ്പോഴ് ആ വീട്ടിൽ ഭക്ഷണം പാകം ചെയ്യുന്ന ഈ പതിനെട്ടുകാരിയായ പത്തൊമ്പത് കാരിയായ പെൺകുട്ടി നിങ്ങൾ ആലോചിക്കണം എത്ര വലിയ ക്രൂരതയാണ് ഈ ലോകത്ത് ചെയ്യുന്നത് ഏതെങ്കിലും ശത്രുക്കൾ ഈ രാട്ടത്തിൻ്റെ ദ്രോഹികളായ അല്ലെങ്കിൽ ഇവിടുത്തെ വർഗീയവാദികൾ വരെ ചിന്തിക്കുന്നതിൽ അപ്പുറമല്ലേ ഈ മകൾ ചിന്തിക്കുന്നത് അഥവാ അവരൊക്കെ ജോലിക്ക് പോകുന്നത് പോയി അനുജന്മാർ സ്കൂളിൽ പോയി പഠനം കഴിഞ്ഞ് വരുന്ന വൈകുന്നേരം ആകുമ്പോഴ് രാത്രിന്റെ ഭക്ഷണം തയ്യാറാക്കുന്ന ഈ പെൺകുട്ടി ഈ മകള് എന്തേ പ്രശ്നങ്ങള് രണ്ടു ദിവസം മുമ്പ് ഉപ്പയും ഉമ്മയും ചീത്ത പറഞ്ഞിട്ടുണ്ട് നീ ഏതോ ഒരു റിക്ഷേറെ ഡ്രൈവറെ ഏതോ ഒരുത്തരം നീ പ്രേമിക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ട് സൂക്ഷിക്കണം ഈ കുടുംബത്തിന് ദുഷ്പേരുണ്ടാക്കുന്ന നാശമുണ്ടാക്കുന്ന പ്രവർത്തനം ചെയ്യരുതെന്ന് പറഞ്ഞ് ഈ പെൺകുട്ടിയെ ശകാരിച്ചതിൻ്റെ പേരിൽ പേടിപ്പിച്ചതിൻ്റെ പേരിൽ ചീത്ത പറഞ്ഞതിൻ്റെ പേരിൽ ഈ ഒരു കുടുംബത്തിലെ അഞ്ച് പേരെയും നശിപ്പിക്കാനുള്ള തീരുമാനം ഈ എടുക്കുന്ന ഇവർക്കുണ്ടാക്കുന്ന ഭക്ഷണത്തിൽ വിഷം കലർത്തി ആ പെൺകുട്ടി അതെ ആ വീട്ടിലെ ആളുകൾക്ക് ഉപ്പക്കും ഉമ്മക്കും കുടുംബത്തിന് മുഴുവനും ഈ ഭക്ഷണം കലർത്തിയ ഭക്ഷണം വിഷം കലർത്തിയ ഭക്ഷണം കൊടുത്ത് രാത്രി അവർ ആ ഭക്ഷണം കഴിച്ചു മുഴുവൻ ആളുകളും മരിച്ചുപോയി ചത്തുപോയി ഞാൻ മരിച്ചുപോയി ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ എന്നിട്ട് രാവിലെ ഈ പെൺകുട്ടിയാണ് പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് പറയുന്നതെങ്കിൽ അഥവാ അന്വേഷണത്തിൽ തെളിഞ്ഞത് ഞാൻ തന്നെയാണ് വിഷം കൊടുത്തവരെ കൊന്നത് എന്തിനാണെന്ന് ഡിപ്പാർട്ട്മെന്റ് ബന്ധപ്പെട്ടവർ ചോദിക്കുമ്പോൾ പറഞ്ഞ മറുപടി അഥവാ മറ്റൊരുത്തനെ പ്രേമിക്കുവാനും സ്നേഹിക്കുവാനും എനിക്ക് അനുവാദം തരാതെ എന്നെ ശകാരിച്ചതിന്റെ വികാരം തീർക്കാൻ എന്റെ കുടുംബത്തെ മുഴുവനും എന്റെ ഉമ്മനെയും ബാപ്പനെയും കുടുംബത്തെ മുഴുവനും ഞാൻ വിഷം കലർത്തിയ ഭക്ഷണം കൊടുത്തു കൊണ്ട് കൊന്നതാണെന്ന് ആ പെൺകുട്ടിക്ക് പറയാനുള്ള ഒരു ധൈര്യം ഈ ഉമ്മത്ത് സുഹൃത്തുക്കളെ ഇവിടെ ഉണ്ടായെങ്കിൽ ഒരു സംഭവമല്ല നൂറുകണക്കിലെ സംഭവങ്ങള് ഈ ലോകത്തിന്റെ മുമ്പിൽ നമുക്ക് പറയാൻ കഴിയും ഇവിടെയാണ് ഇവിടെ ഉലമയുടെ പേരിൽ തന്നെ ഒരു ആത്മീയ സ്ഥാപനം രണ്ട് വിദ്യാഭ്യാസം നൽകുന്ന ഒരു സ്ഥാപനം ആ പെൺകുട്ടികളെത്തിന്റെ നിയമം അനുസരിച്ച് മോളെ അള്ളാഹുവിന് അല്ലാതെ പടച്ചറപ്പിന് അല്ലാതെ നീ ആരെയും ആരാധിക്കാനും വഴിപ്പെടാനും പാടില്ല നിന്റെ ശരീരം എന്ന് പറഞ്ഞത് വലിയ ഷൈത്താനാണ് മോളെ ആ ഷൈത്താനായ നിന്റെ ശരീരത്തെ നീ അനുസരിക്കരുത് നീ വഴിപ്പെടരുത് നിന്റെ അഫ്സിനെ നിന്റെ ഹവൻ അഫ്സിനെ നീ ഇലാഹാക്കരുത് എന്ന് പഠിപ്പിച്ചുകൊണ്ട് കൊണ്ട് അള്ളാഹുവിനെ അറിയുന്ന ഞാൻ എവിടെ പോയാലും എന്ത് ചെയ്യുമ്പോളും എന്ത് ചിന്തിക്കുമ്പോഴും എന്ത് കാണുമ്പോഴും എന്ത് നോക്കുമ്പോഴും എന്ത് പറയുമ്പോഴും എന്ത് കേൾക്കുമ്പോഴും എൻ്റെ റബ്ബെൻ്റെ കൂടെയുണ്ട് അള്ളാഹു മഴ അള്ളാഹു മഴ എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട് ഏത് റബ്ബാണ് എന്നെ പരിപാലിച്ച് പോറ്റി വളർത്തുന്ന റബ്ബ് എന്നെ എന്നെപ്പോലത്തെ എത്രയോ ഈ നിലക്കുള്ള എൻ്റെ പ്രായമുള്ള പെൺകുട്ടികൾ അവർക്ക് മന്ദബുദ്ധിയാണ് കാഷ്ടിച്ചാലും മൂത്രിച്ചാലും കഴുകാൻ അറിയാത്ത എത്രയോ മന്ദബുദ്ധിയുള്ള പെൺകുട്ടികളെ കാണാം അങ്ങ് വൈകല്യങ്ങളുള്ളവരുണ്ട് അരക്ക് താഴത്ത് ജീവനില്ലാത്തവരുണ്ട് ബുദ്ധിശക്തിയില്ലാത്തവരുണ്ട് കണ്ടാൽ തന്നെ ഒരു വല്ലാത്ത കോലത്തുള്ളവരുണ്ട് ഒരു വലിയ പണക്കാരൻ്റെ മൂന്ന് പെൺ മക്കൾ രണ്ട് ആൺകുട്ടികൾ സ്വഹാറ രണ്ട് കുട്ടികളും മന്ദബുദ്ധിക്കാരാണ് ആ വീട്ടിൻ്റെ മുറ്റത്ത് ആ രണ്ട് ബാല്യക്കാരായ ചെറുപ്പക്കാരവരെ മക്കൾ ആകെ രണ്ട് മക്കളെയുള്ള ആ രണ്ടു മക്കളും വീട്ടിലെ മുറ്റത്തിരുന്ന് കാഷ്ടവും മൂത്രം അവർ തന്നെ കയ്യിൽ എടുക്കുന്ന അവസ്ഥ കണ്ടുകൊണ്ട് ആ കുടുംബക്കാരനായ ആ വീട്ടിന്റെ അവരുടെ പാപ്പ പൊട്ടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് അള്ളാഹു എനിക്ക് ഒരുപാട് സമ്പത്ത് തന്നു എനിക്കൊരുപാട് ഇജ്ജത്ത് തന്നു പക്ഷേ അള്ളാഹു എനിക്ക് തന്ന രണ്ട് മക്കളെ ഒന്ന് കണ്ടു എന്ന് പറഞ്ഞ് കരയുമ്പോൾ സുഹൃത്തുക്കളെ ആ മക്കളെ കണ്ട നമ്മളൊക്കെ പൊട്ടിക്കരഞ്ഞുപോയി ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ അല്ലാഹു എന്നെ അങ്ങനെ ആക്കാതെ കാല പെണ്ണുമക്കളെ ചെറുപ്പം നീയൊക്കെ ചിന്തിക്കണം എൻ്റെ യുവസമൂഹത്തോടും യുവതികളോടും ഓർമ്മപ്പെടുത്തുന്നത് ഈ കോലത്തിൽ എന്നാക്കിയത് എൻ്റെ വാപ്പയല്ല ഈ കൊതുപതകുല നാട്ടുകാരല്ല ഇവിടത്തൊരു സംഘാടകരല്ല ഇവിടത്തൊരു സമാർട്ടികളല്ല ഒരു ഒരു സംഘടനയല്ല എന്നെ പോറ്റിവളർത്തിയത് ഈ രൂപത്തിലാക്കിയത് എൻ്റെ റബ്ബാണ് എന്റെ ഉടമസ്ഥനായ യജവാനായ റബ്ബാണ് എനിക്ക് ഈ ബുദ്ധി തന്നത് എന്നെ ഈ കോലത്തിലാക്കിയത് ഈ ഭംഗിയും ഈ സീനത്തും സൗന്ദര്യവും എനിക്ക് തന്നെ എൻ്റെ റബ്ബായ റബ്ബ് ഉടമസ്ഥനായ റബ്ബായ അബാഹുവാണ് ആ റബ്ബിനെ മറന്നുകൊണ്ട് ആ റബിനിക്കെതിരായി എൻ്റെ ജീവിതത്തിലൊന്നും ചിന്തിക്കാനും പ്രവർത്തിക്കാനും ആലോചിക്കാനും കഴിയില്ല ഒരന്യ പുരുഷനെ അള്ളാഹു നമ്മളെ കാക്കട്ടെ എന്താ എല്ലാരും ആമയും പറയാത്ത അള്ളാഹു നമ്മളെ കാക്കട്ടെ അള്ളാഹു നമ്മളെ പെൺമക്കളെ കാക്കട്ടെ ഒരാൾ എനിക്കിവിടെ പരസ്യമായി പറയാൻ നാണക്കെടുണ്ടെങ്കിലും ഒരു പെൺകുട്ടിക്ക് ആ പെൺകുട്ടിനെ പ്രേമിക്കുന്ന ഈ ഉമ്മത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരനും ചെറുപ്പക്കാരത്തി പെൺകുട്ടിയും പ്ലസ് ടു എത്തിയിട്ടില്ല പ്ലസ് വൺ പി യു സി ഫസ്റ്റ് ഇയർ പഠിക്കുന്ന ഒരു പെൺകുട്ടിക്ക് വെക്കുന്നുണ്ടോ ഒരു ചെറുപ്പക്കാരൻ അയച്ചു കൊടുക്കുന്ന വാട്സപ്പ് വാട്സപ്പിലൂടെ നെറ്റിലൂടെ അയച്ചു കൊടുത്ത ഒരു ഫോട്ടോ കൊടുക്കും ആ രക്ഷിതാവ് വളരെ അങ്ങേറ്റം എന്നെ സ്നേഹിക്കുന്നതുകൊണ്ട് അയാൾ പൊട്ടിക്കരയുന്നു അള്ളാഹു ആ കുടുംബത്തെ രക്ഷപ്പെടുത്തി കൊടുക്കട്ടെ ആ പെൺകുട്ടിക്ക് ആ അന്യപുരുഷനോട് കാഷ്ടത്തിനുള്ള വെറുപ്പ് പോലത്തെ വെറുപ്പ് അള്ളാഹു കൊടുക്കട്ടെ നമുക്ക് തയ്യാറാക്കാം ആ ചെറുപ്പക്കാരൻ ഇങ്ങോട്ട് ഇവൾക്ക് അയച്ചു കൊടുക്കുന്നത് അവൻ്റെ മൊട്ടുപൊക്കിളിൻ്റെ ഇടയിലുള്ള ഫോട്ടോ ഈ സമൂഹം ഈ ലോകം ഇവിടെയുള്ള മനുഷ്യ ഉമ്മത്ത് എത്രത്തോളം നശിച്ച് ഒരു പശു ഒരു അല്ലാൻ കൊടുത്തത് കണ്ടില്ലേ ആ ബാല് അതിന്റെ ഔറത്ത് മറക്കാനാണ് അത് ഔറത്ത് മറക്കുന്നുണ്ട് നിങ്ങൾ ആലോചിക്കണം മനുഷ്യന് വിവേകവും ബുദ്ധിശക്തിയും ഈ ലോകത്തെ നിയന്ത്രിക്കാൻ കഴിയുന്ന മനുഷ്യൻ ഈ യുവസമൂഹം എവിടെ എത്തി എന്ന് ചിന്തിക്കുമ്പോൾ ആ ചെറുപ്പക്കാരന്റെ മുട്ടുപൊക്കളിന്റെ ഇടയിലുള്ള ആ സ്ഥലമാണ് നഗ്നമായ ആ ഫോട്ടോമാണ് ഈ അയക്കുന്നെങ്കിൽ മറിച്ച് അങ്ങോട്ട് അയക്കുന്നത് ഈ ലോകത്തിന്റെ പോക്ക് എവിടത്തെ കാണും അള്ളാഹു ഞമ്മളെ കാക്കട്ടെ അള്ളാഹു ഞമ്മളെ പെൺമക്കളെ കാക്കട്ടെ ഞമ്മളെ ചെറുപ്പക്കാരെ അള്ളാഹു കാക്കട്ടെ ആ പെൺകുട്ടി അങ്ങോട്ട് അയക്കുന്നത് ആ പെൺകുട്ടിയുടെ കഴുത്തിൻ്റെ താഴെ ഈ നെഞ്ഞു മുതൽ പൊക്കിള് മുട്ട് വരെയുള്ള സ്ഥലത്തിൻ്റെ നഗ്നമായ പോട്ടമാണ് ആ പെൺകുട്ടി അങ്ങോട്ട് അയക്കുന്നത് ഇത് മുഴുവനും രാത്രി ഒരു മണിക്കും രണ്ടു മണിക്കും ഈ പെൺകുട്ടി അതുപോലെ ആ ചെറുപ്പക്കാരനായ ആ ചെറുപ്പക്കാരനും അവരെ വീട്ടിൽ ഉമ്മയും വാപ്പയും കിടന്നുറങ്ങുമ്പോൾ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ വിഷയത്തിൽ നമുക്കൊരു ബോധം ഈ ഉമ്മത്തിന് ഒരു ബോധം കൊടുക്കേണ്ട ഭാരതില്ലേ ഇതിവിടെ എങ്ങനെ നന്നാകും നമ്മളെ മദ്രസന്റെ അഞ്ചാം ക്ലാസ് കൊണ്ട് പരിഹരിക്കാൻ കഴിയോ മാനേജ്മെന്റുകളെ പള്ളി കമ്മിറ്റികളെ ഉത്തരവാദപ്പെട്ട ആളുകളെ നമ്മൾ ചിന്തിക്കേണ്ടതല്ലേ ഇത് ഇവിടെയാണ് ഒരു സ്ഥാപനത്തിന്റെ ആവശ്യം വരുന്നത് നിങ്ങൾ നാളെ വരൂ ജാമിയ സൈദീരി അവിടെ നൂറ്റിനാലോളം പെൺകുട്ടികൾ ആയ പെൺകുട്ടികൾ ബനാത്ത് ഖാനയിൽ പഠിക്കുന്നുണ്ട് മണി രാത്രി ആ പെൺകുട്ടികൾ ചിലപ്പോൾ ഞാൻ എണീക്കുന്നതിന് മുമ്പ് ആ പെൺകുട്ടികൾ എണീറ്റുകൊണ്ട് ആ ഒതു കൊണ്ട് വല്ല കുട്ടികൾക്കും പതിനേഴും പതിനഞ്ചും പതിനെട്ട് വയസ്സായ കുട്ടികൾ അവിടെയുണ്ട് പ്ലസ് ടു പഠിക്കുന്ന പെൺകുട്ടികളുണ്ട് അവിടെ തന്നെ പുതിയ ആപ്പളമാര് വന്ന് കല്യാണം ചെയ്തു കൊടുക്കുന്നുണ്ട് ഞാൻ പറയട്ടെ ആ പെൺകുട്ടികൾ എണീറ്റുകൊണ്ട് ഔതെടുത്തുകൊണ്ട് വിശുദ്ധ ഖുർആനോദി അർഹമുറാഹിമായ റുബിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പെൺമക്കള് നമ്മുടെ സ്ഥാപനത്തിൽ വളർന്നു വരുന്നു അൽഹുലില്ലാ അൽഹംദുലില്ലാ അള്ളാഹു നമ്മുടെ മുഴുവൻ സുന്നത്ത് ജമായത്തിൻ്റെ സ്ഥാപനങ്ങളുടെ മക്കളെ അള്ളാഹു ആത്മീയമായി വളർത്തി തരുമാറാകട്ടെ ഇതറിഞ്ഞിട്ട് എത്രയോ പണക്കാര് ദീനുള്ള പണക്കാര മക്കള് ദീനുള്ള കുടുംബത്തിലെ മക്കളും ആ ചെറുപ്പക്കാരും അവരും ദീനുള്ളവരാണെങ്കിൽ ഉസ്താദേ ഞങ്ങൾക്ക് ഗൾഫിൽ വലിയ കച്ചവടമുണ്ട് ബിസിനസ്സുമുണ്ട് എൻ്റെ മകനക്ക് നല്ല ബിസിനസ്സുണ്ട് പക്ഷേ ഞങ്ങൾക്കൊരു ഒരു പെണ്ണ് ഈ സ്ഥാപനത്തിൻ്റെ ബനാത്യത്തിൽ നിന്ന് പ്ലസ് ടു കഴിഞ്ഞ അള്ളാഹുബിന് രാത്രി അണിച്ച് സുന്നത്ത് നിസ്കരിക്കുന്ന ഹബീബായ റസൂലുല്ലാൻ്റെ ബുറുദ് മദ് ബുറുത്ത് കാണാപ്പാടം ചെല്ലാൻ അറിയുന്ന മുത്തുനബിനെ സ്നേഹിക്കുന്ന റസൂലുല്ല മഹബത്ത് വെക്കുന്ന അന്ന പുരുഷനെയല്ല കാമുകനെയല്ല ഹബീബായ റസൂലെ പ്രേമിക്കുന്ന എൻ്റെ ഹൃദയത്തിൻ്റെ എല്ലാം എല്ലാത്തുൻ അവിടത്തോളം ഉള്ള മഹബത്തല്ലാതെ മറ്റൊന്നുമെൻ്റെ കയ്യിലില്ല എനിക്ക് വിജയം അതുകൊണ്ട് മാത്രമാണെന്ന് മഹത്തുക്കൾ പഠിപ്പിച്ച ആർ സൂരുദാൻ്റെ മൊഹബികളായ ഒരു പെൺകുട്ടിയെ ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞു ആവശ്യപ്പെടുന്ന ഒരവസ്ഥ ഇഷ നമ്മുടെ സ്ഥാപനങ്ങളിൽ കാണാം ഇവിടെയാണ് കുതുപതവിൽ ചിന്തിക്കുന്നത് ഈ ഗ്രാമപ്രദേശത്ത് ഇതിന്റെ പരിസരത്ത് ഈ ഒരു നാട്ടിലേക്ക് മാത്രമല്ല ഇതിന്റെ പരിസരത്തുള്ള മുസ്ലിം കുട്ടികള് അച്ചടക്കത്തോടുകൂടി അനുസരണത്തോടുകൂടി ധാർമ്മിക ബോധത്തോടുകൂടി ആത്മീയമായ ബോധത്തോടുകൂടി വളർന്നൊരു സ്ഥാപനം നമ്മുടെ നാട്ടിൽ വേണം ഇത് വേണ്ടെന്ന് പറയാൻ ഇതിന് പ്രോത്സാഹനം കൊടുക്കാതിരിക്കാൻ ഇതിനോട് സഹകരിക്കാതിരിക്കാൻ ഒരു മനുഷ്യത്വമുള്ള ഒരാൾ കഴിയോ സംഘടനയും ഈമാനൊക്കെ പോട്ടെ മനുഷ്യത്വമുള്ള ഇവിടെയുള്ള മനുഷ്യനെ മനുഷ്യനായി കാണാൻ ആഗ്രഹിക്കുന്ന ഒരു കുടുംബത്തെ കുടുംബമായി കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾ എന്ത് പറയും ഉസ്താദേ നിർബന്ധമായും ഒരു സ്ഥാപനം നിങ്ങൾ ഉണ്ടാക്കണം സംഘാടകരെ നിങ്ങൾ ഉണ്ടാക്കണം ഞങ്ങളെ മക്കളെ ഈഷാ അള്ളാ ഞങ്ങൾ ആ സ്ഥാപനത്തിൽ പഠിപ്പിച്ച് തീനറിയുന്ന അള്ളാഹുവിനെ അറിയുന്ന ഹബീബായ റസൂരുല്ലാൻ സ്നേഹിക്കുന്ന ഒരു തലമുറയെ ഞങ്ങളെ മരണത്തിന് ശേഷം ഞങ്ങളെ നാട്ടിൽ ഞങ്ങൾ കണ്ട് ആ കബറിൽ കിടന്ന് ആത്മീയമായ സമാധാനം കിട്ടാൻ ഉണ്ടാക്കുണ്ടാക്കൂ എന്ന് ഇവിടുത്തെ ജാതി മതഭേദമന് കണ്ടില്ല വാട്സപ്പിൽ അടുത്തൊരാഴ്ച മുമ്പ് നിങ്ങൾ കണ്ടില്ലേ ഒരു വയസ്സ് ഒരു മകൻ ഉള്ള ഒരു കുട്ടിയുള്ള ഒരു പെണ്ണ് സൗദി അറബിയിൽ ജോലി ഒരു ചെറുപ്പക്കാരൻ്റെ ഭാര്യ ആ ഉമ്മയും ആ ഉമ്മയും കുട്ടിയും ഭർത്താവ് ഒന്നിച്ചു നിൽക്കുന്ന ഫോട്ടോ വന്നു വാട്സപ്പിലൂടെ കണ്ടു സുഭാഷ ഇപ്പോൾ ഒരു കുട്ടിയുള്ള നല്ല ജോലിയിലുള്ള ആ ഭർത്താവിൻ്റെ ഭാര്യയായ മകള് ആ പെണ്ണ് നല്ല ഭർത്താവുണ്ട് ഒരു കുട്ടിയുണ്ട് വീടുണ്ട് കുടുംബമുണ്ട് ഉണ്ട് ആസ്പത്രിയിൽ തൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരു ഉമ്മാമയോ അല്ലെങ്കിൽ ഉമ്മാമ്മയോ ബന്ധപ്പെട്ട ഒരാളെ ആസ്പത്രിയിൽ അഡ്മിറ്റ് ചെയ്തപ്പോൾ ഒരു നാല് ദിവസക്കാലം അത്യാവശ്യം കുറച്ച് വിവരങ്ങളുള്ള മെഡിക്കലിലേക്ക് പോകാനും മരുന്ന് വാങ്ങാനും കഴിയുന്ന ഈ മകൾ ഏത് മകൾ ഒരു കുട്ടിയുള്ള കല്യാണം കഴിച്ച് നല്ല അന്തസ്സും ജോലിയുള്ള പുതിയപ്പള ഉള്ള ഈ പെണ്ണ് ഉമ്മാമയെ ആസ്പത്രിയിൽ കടത്തിയപ്പോൾ ഉമ്മാൻ്റെ ഹിതമത്തിന് വേണ്ടി അവിടെ നിന്ന ഈ മകൾ അതുപോലെ സഹോദര സമുദായത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ അവൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരാളെ അവനും കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്ത് ആ ഹിതുമത്തിന് വേണ്ടി നിന്ന അവൻ അവനിക്കുമുണ്ട് ഭാര്യയും മകൾ മക്കളും ഇവനക്കുമുണ്ട് ഭർത്താവും മക്കളും ഞാൻ പറയട്ടെ ഈ ആസ്പത്രിയിൽ ഒരു നാലോ അഞ്ചോ ദിവസം പരസ്പരം മെഡിക്കലിലേക്ക് പോകുമ്പോഴും വരുമ്പോഴും ഒന്നിച്ചായതിൻ്റെ പേരിൽ അങ്ങനെ പരസ്പരം സ്നേഹിക്കുകയും ഈ കുട്ടിനെ ഉപേക്ഷിച്ച് തൻ്റെ ഭർത്താവിനെ ഉപേക്ഷിച്ച് ഈ മകൾ ആ പെൺമകള് ഈ ഉമ്മത്തിൻറെ മകള് മറ്റൊരു സമുദായത്തിൽപ്പെട്ടവന്റെ കൂടെ ആ പെണ് മകൾ ആ മകൾ മതം മാറി അവരുടെ നിയമമനുസരിച്ച് അനുസരിച്ച് അവരുടെ മതാചാരമനുസരിച്ച് കൊണ്ട് അവൾ വിവാഹിതയാകുന്നുവെങ്കിൽ രണ്ട് ഫോട്ടോ നേരത്തെ പർദ്ദ ധരിച്ചു മുസ്ലിമത്തായ പെണ്ണിൻ്റെത് ഇപ്പടെ മതം മാറിയിട്ടുള്ള ആ മതക്കാരൻറെ വേഷത്തിലും അവരുടെ കൂടെ നിന്നുകൊണ്ടുള്ള ആ ഫോട്ടോ നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഞങ്ങളുടെ കുടുംബത്തെ നീ കാക്കണേ അല്ല ഞാൻ പറയട്ടെ ഇങ്ങോട്ട് പേര് ഇങ്ങോട്ട് പരിഗണിയിരുന്നോളി എന്താ ഇവിടെ മുമ്പിൽ സ്ഥലമുണ്ട് നിങ്ങൾ പ്രായമുള്ള ആൾ വയസ്സുള്ള ആൾ ഇങ്ങോട്ട് വന്നാൽ സന്തോഷമല്ലേ സോഭാ നിങ്ങൾക്ക് വേണ്ടി തന്നെ അതാ പ്രത്യേക സീറ്റ് ബഹുമാ കടമയാണ് നിങ്ങൾ ആദരിക്കേണ്ടത് പ്രായമുള്ളവരെ ബഹുമാനിക്കേണ്ടത് സോഭാ ഇവിടെ വന്നിട്ടിരുന്നോളീ സന്തോഷമല്ല ബഹുമാനപ്പെട്ട താങ്കളൊക്കെ വന്നാൽ തങ്ങളെ മുമ്പിൽ തന്നെ കാണാനും കഴിയും മഹാന്മാരെ കാണുന്നത് മർഗത്തില്ലേ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് അഥവാ മറ്റുള്ള ഉസ്താദ്മാരോട് സംസാരിക്കണം ഞാൻ കിട്ടുന്നില്ല ബഹുമാനപ്പെട്ട ഓരോ സ്ഥാപനും മറ്റു സാദുമാരൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞിട്ട് ശ്രദ്ധിക്കാൻ വേണ്ടി ഒരു സ്ഥാപനത്തിന്റെ ആവശ്യകത ആത്മീയമായ സ്ഥാപനത്തിന്റെ ധാർമ്മികമായ സ്ഥാപനത്തിന്റെ ആവശ്യകത മനസ്സിലാക്കാൻ വേണ്ടി കേട്ടോ ഇപ്പോൾ ആ ഭർത്താവ് ഗൾഫിലുള്ള ഭർത്താവ് അദ്ദേഹം ശങ്കടത്തിലാണ് ബേജാറിലാണ് ആ ഒരു കുട്ടി ആ കുട്ടിൻ്റെ വീട്ടിൽ അഥവാ വാപ്പയുടെ വീട്ടിൽ ഉമ്മാമ്മ ഉപ്പാപ്പന്റെ കൂടെ ഈ പെൺമകൾ ഈ കുട്ടിയുടെ ഉമ്മ ഉമ്മാതം മാറി മറ്റൊരു സമുദായക്കാരന്റെ കൂടെ ഞാൻ പറയട്ടെ ഉമ്മമാരെ ഉപ്പമാരെ ഒരു പുതിയാപ്പളിനെ തേടി കഷ്ടപ്പെട്ട് കല്യാണം ചെയ്തു കൊടുത്ത് നല്ല അന്തസ്സുള്ള പുതിയാപ്പളാ ഗൾഫിൽ ജോലിയുള്ള പുതിയാപ്പള ഒരു കുട്ടിയായി എല്ലാ സൗകര്യമുണ്ട് എന്നതോടൊപ്പം ആസ്പത്രിയിൽ മെഡിക്കലിൽ പോയി മരുന്ന് വാങ്ങിക്കൊണ്ടുവരുന്ന നാലഞ്ച് ദിവസം കൊണ്ട് ഈ പെണ്ണ് മതം അവസ്ഥ ഉണ്ടായെങ്കിൽ ഞാൻ ചോദിക്കട്ടെ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടാർ തങ്ങളവർഗുകൾ അലഹമില്ല നമ്മളെ പരിപാടിൻ്റെ സമാപനത്തിന് വേണ്ടി എത്തി അപ്പുറം ഇപ്പുറം നിൽക്കുന്ന ആളൊക്കെ മജ്ലിസിൽ തന്നെ വന്നു ഇരുന്നോളൂ ബഹുമാനപ്പെട്ട തങ്ങളുടെ ആത്മീയമായ ഉപദേശവും കുട്ടികളാരെ കൈപിടിക്കാവുന്ന പോണ്ട മക്കളെ ഈ സരസിൽ നമുക്ക് നൽകുന്നു ഇസ്മില്ലാഹി അക്ബർഹു അക്ബർപ്പെട്ട സയ്യുദന തങ്ങളവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് ഹിമ്മത്ത് ശക്തി ഈ ഉമ്മത്തിൻ്റെ നേതൃത്വം കൊടുക്കാനുള്ള എല്ലാ ഹിമ്മത്തും അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ഒരല്പസമയം മുമ്പ് ബേക്കൽ ഉസാദിൻ്റെ പുതിയാപ്പള്ളിൻ്റെ വീട്ടിൽ വച്ച് സംസാരിക്കുന്ന കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട ബേക്കൽ ഉസാദിനോട് പറഞ്ഞു വായാറ് തങ്ങൾ വന്നാൽ നമുക്ക് രണ്ട് ഗുണമുണ്ട് സാദിപ്പം അവിടെ ഉണ്ട് എൻ്റെ സംസാര ഉസ്സാദിൻ്റെ വീട്ടിൽ കേൾക്കുന്നുണ്ടാവും രണ്ടും കൂടെ ഉണ്ട് സായതിക്ക് മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞ് മനസ്സിലായി എന്ത് നിങ്ങൾ പറയി നിങ്ങൾ പറയുന്ന പറഞ്ഞു ഒരു വലിയ ഉസാദാണെന്നാലും ഞങ്ങൾക്കൊരു ജയേഷനുജന്മാരെ പോലെയാണ് പെരുമാറുന്നതും ബന്ധപ്പെടുന്നതും അള്ളാഹുലമ്മാവിനോട് സാദാത്തിനോടുള്ള ആ നല്ല ബന്ധം അള്ളാഹു നമുക്ക് നിലനിർത്തി ആഹരം രക്ഷപ്പെടാനുള്ള ഒരു സബബായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അപ്പം എന്ത് സായതി പറയുന്നു ഞാൻ പറഞ്ഞ ബഹുമാനപ്പെട്ട തങ്ങൾ വന്നാൽ സാധാരണ അധികം തങ്ങന്മാർ വന്നാൽ അവരെ കൊണ്ടൊരു ദ്വാഴും ഒക്കെ നമ്മൾ ചെയ്യിപ്പിക്കും തങ്ങൾ വന്നാൽ വളരെ മുഖ്യമായ കാര്യങ്ങൾ ബഹുമാനപ്പെട്ട തങ്ങൾ പ്രസംഗിക്കുകയും ചെയ്യും തങ്ങൾ ആത്മീയമായ ദ്വായക്ക് നേതൃത്വം നൽകുകയും ചെയ്യും ബഹുമാനപ്പെട്ട ബേഖുസാദ് പറഞ്ഞ അതെന്നെ ഞാൻ പറഞ്ഞത് അഹമ്മദില്ല അമിയായ നിലക്ക് അള്ളാഹുതായാല വലിയ തോഫീക്ക് നൽകുകയും ഈ ഉമ്മത്തിന് അഖിലി സുന്നത്തിവൽ ജമായത്തിൻ്റെ ആശയ ആദർശത്തിൽ ഇസ്ലാമിൻ്റെ ആ ബൗണ്ടറിക്കുള്ളിൽ ശക്തമായി നിലനിർത്താനുള്ള ശക്തി അള്ളാഹു താല ബഹുമാനപ്പെട്ട സൈദന തങ്ങളവർക്ക് കൊടുത്തിട്ടുണ്ട് അള്ളാഹു നമ്മളെ ഈ പരിസരത്തേക്ക് മഹാന്മാരായ കൊണ്ട് മഹാനായ താജുൽ ഉലമ സിദന ഉയർത്തി കൊടുക്കട്ടെ ആ ഒരഫാത്തിന് ശേഷം അവിടുത്തെ മകനായ കുറത്തു തങ്ങൾ അതുപോലെ ബഹുമാനപ്പെട്ട തങ്ങൾ തുടങ്ങുന്ന സാധാത്തുക്കളുടെ വലിയ നേതൃത്വം അള്ളാഹു നമുക്ക് നൽകി തന്നു അള്ളാഹു അത് നമുക്കൊരുപാട് കാലം നിലനിർത്തി തെരുമാറാകട്ടെ എന്ന് നമുക്ക് ദയാ ചെയ്യാം ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു ഞാൻ പറഞ്ഞു വന്നത് സ്വന്തം ഉമ്മയും ബാപ്പയും ഉണ്ട് മകളെ കല്യാണം ചെയ്ത് കൊടുത്ത് സൗദിയിലുള്ള പുതിയാപ്പളയുണ്ട് മകളുണ്ട് മൂന്ന് ദിവസം ആസ്പത്രിയിൽ തൻ്റെ ഉമ്മാമ്മന്റെ കൂടെ ഹിദുമത്തിന് വേണ്ടി പോയി ഒരു നാല് ദിവസം മെഡിക്കലിലേക്ക് മരുന്നിന് ഒന്നിച്ചു പോകുമ്പോൾ ഒരു അന്യ സമുദായത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരനെ കണ്ടപ്പോൾ ഇവളെ ഹലാലായ ഭർത്താവ് വേണ്ട ഉമ്മ വേണ്ട വാപ്പ വേണ്ട പിഞ്ചു കുട്ടി മകനു വേണ്ട എനിക്കാരുമതി ഞാൻ ഇപ്പോൾ മൂന്ന് നാല് ദിവസം തമ്മിൽ കണ്ട മറ്റൊരു മതത്തിൽപ്പെട്ട ഈ ചെറുപ്പക്കാരൻ എന്റെ ഈ പ്രേമിക്കുന്ന ഞാൻ സ്നേഹിക്കുന്ന ഇവൻ മതി എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ കൂടെ ആ പെൺകുട്ടി തൻ്റെ പിതാവിൻ്റെ മുഖത്ത് തൻ്റെ ഉമ്മയുടെ മുഖത്ത് തൻ്റെ ഭർത്താവിൻ്റെ മുഖത്ത് ഈ ഉമ്മത്തിൻ്റെ മുഖത്ത് കാക്കരിച്ച് കഫൻ തുപ്പി ആ പെണ്ണ് മതം മാറി ഞാൻ പറയട്ടെ ഇവിടെ വർഗീയ കലാപങ്ങള് മരത്തിൻ്റെ പേരിലെ കുഴപ്പങ്ങൾ ഈ സമുദായത്തിൻ്റെ ഒരു പെൺകുട്ടിയെ മറ്റുള്ളവർ തട്ടിയെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് വർഗീയമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഈ ഉമ്മത്തിൽ ഈ പെൺകുട്ടികളല്ലേ തയ്യാറാകുന്നത് അതുകൊണ്ടാണ് ഹബീബായ റസൂൾ എന്ന് പറഞ്ഞത് എന്റെ ഒഫാത്തിന് ശേഷം ഈ ഭൂമി ലോകത്ത് ഏറ്റവും വിത്തനുണ്ടാക്കുന്നത് സ്ത്രീകളാണ് പെണ്ണുങ്ങളാണെന്ന് മുത്തനബിള്ളം പറഞ്ഞെങ്കിൽ ഞാൻ നിർത്തുന്നു ഈ ഒരവസ്ഥയിൽ നിന്ന് ആസ്പത്രിയിൽ പോയാലല്ല എവിടെ പോയാലും നമ്മളെ പെൺമക്കള് ഈ ഉമ്മത്തിൽപ്പെട്ട പെൺമക്കള് ആത്മീയമായി ധാർമ്മികമായ വിദ്യാഭ്യാസം പഠിച്ചുകൊണ്ട് അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ട് ഹബീബായ റസൂലിനെ സ്നേഹിച്ചുകൊണ്ട് നമ്മുടെ പൂർവികന്മാരുടെ ആ മാർഗത്തിലൂടെ ജീവിക്കുന്നൊരു തലമുറ ആ നിലക്കുള്ളൊരു വിദ്യാർത്ഥിനികള് മക്കള് ഈ കുതുപതവിലും പരിസരത്തും വളർന്നു വരാൻ മഹാനായ ഉലമയുടെ പേരിൽ ഒരു സ്ഥാപനത്തിന് വേണ്ടി അഹമ്മദില്ല തുടക്കം കുറിക്കുകയാണ് അതിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി അതിൻ്റെ എല്ലാവിധ വിജയത്തിനു വേണ്ടിയും ഈ നാട്ടിലെ സർവവിധ ജനങ്ങളെയും പ്രത്യേകിച്ച് അഖിലസുന്നവിൽ ജപായത്തിൻ്റെ ആശയത്തിലുള്ള എല്ലാ മുമ്മിനികളെയും സംഘടനാ ഭേദബന്യെ ഹബീബായ റസൂറുല്ലാൻ മഹബത്ത് വെക്കുന്ന ഹബീബായ റസൂറുല്ലാൻ്റെ കുടുംബമായ അഹിൽ ബൈത്തിനെ മഹബത്ത് വെക്കുന്ന ഹബീബായ റസൂറുള്ള ഏൽപ്പിച്ച അമാനത്തായ ദീൻ ഇവിടെ നശിച്ചു പോകരുത് അത് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഈ നാട്ടിലെയും പരിസരത്തുള്ളയും എല്ലാ ഉമ്മിനികളെയും ഉമ്മത്തിനെയും ഈ വിഷയത്തിൽ പരിപൂർണമായി സഹകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മർഹോം കഴിഞ്ഞ ഹാജി വളരെ ശക്തമായി ധൈര്യത്തോടുകൂടി ഈ വിഷയത്തിൽ നേതൃത്വം കൊടുത്തിട്ടുണ്ട് ആ ഹാജിയുടെ ആ വലിയ മാതൃക അനുസരിച്ചുകൊണ്ട് കൊണ്ട് അദ്ദേഹത്തിൻ്റെ മക്കളും അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങളും അദ്ദേഹത്തിനോടൊപ്പമുള്ള മുഴുവൻ ആളുകളും ഈ സ്ഥാപനത്തിൻ്റെ പിന്നിൽ നിന്നുകൊണ്ട് മർഹവും കഴിഞ്ഞ ഹാജിയുടെ അവലിയ ആഗ്രഹം സഫലീകരിച്ചു കൊടുക്കാൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആത്മാവിന് സമാധാനമുണ്ടാക്കാൻ മഹാനായ താജു ലോലമയുടെ പേരിൽ വളർന്ന ഉദ്ദേശിക്കുന്ന ഈ സ്ഥാപനത്തെ വളർത്താൻ നിങ്ങളെല്ലാവരും ഒപ്പം ഒന്നിച്ച് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇതെന്തിനൊരു സ്ഥാപനം അതിവിടെ ഭിന്നിപ്പിക്കാനല്ലേ ശക്തി കാണിക്കാനല്ലേ ഇതെന്തോ ഒരു പാർട്ടിയല്ലേ എന്നൊക്കെ പറഞ്ഞ് പിന്നിപ്പിൻ്റെ അപശബ്ദങ്ങൾ ഒരാളും ഉണ്ടാക്കരുതെന്നും അങ്ങനെ നിങ്ങൾ ആരെങ്കിലും പറഞ്ഞു പോയാൽ ഹബീബായ ഒരു റസൂറുല്ലാൻ്റെ കൽബ് മദീനെ ഇന്ന് വേദനിച്ച് പൊട്ടിക്കരയും അത് നമുക്ക് ഉൾക്കൊള്ളാനും സഹിക്കാൻ കഴിയില്ല ആ നിലക്കുള്ള ആവശ്യമില്ലാത്ത അപശബ്ദങ്ങൾ ഒരു മോമിനിൻ്റെ വക്കൊന്നും ഇല്ലാതെ ഒരു പക്ഷേ കൂടെ കൊടുക്കാൻ മനസ്സില്ലെങ്കിൽ സാമ്പത്തികമായി കൊടുക്കാനുള്ള കഴിവില്ലെങ്കിൽ നല്ല വാക്ക് പറഞ്ഞുകൊണ്ട് അതൊരു നല്ല സ്ഥാപനമല്ലേ നമ്മുടെ മക്കൾ മതം മാറുന്ന അഥവാ പ്രേമത്തിൻ്റെയും ലൗൻ്റെയും അടിമകളായി മാറുന്ന അവസ്ഥയിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്താനല്ലേ നമുക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ലെങ്കിലും നമ്മൾ ദൂരനൊന്ന് സഹകരിച്ചു കൊടുക്കാം നല്ല വാക്ക് പറയാം ഈ ഒരവസ്ഥയിൽ ഈ നാട്ടിലെ പരിസരത്തുള്ള ജന സർവ്വ ആളുകളും Sahagranovum, Sahayum, പ്രാർത്ഥനയും ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ബഹുമാനപ്പെട്ട സയ്യദന തങ്ങളവുകൾ അലഹമില്ല നമുക്ക് ആത്മീയമായി നമ്മെ ഉപദേശിച്ചുകൊണ്ട് ഈ മജലിസിൻ്റെ സമാപനത്തിന് നേതൃത്വം കൊടുക്കുന്നു മഹാനായ താജുൽ ഒലമ്മ അങ്ങേയറ്റം സ്നേഹിക്കുകയും ബായാറ് സ്വലാത്തിന് മഹാനായ താജുൽമ തങ്ങൾ വരുകയും അവിടെ സംബന്ധിക്കുകയും ആ മജലിസ് കണ്ട് സന്തോഷിക്കുകയും ചെയ്ത കാര്യം താജുൽ ഒലമ്മ അവിടുത്തെ റൂമിൽ നിന്ന് എന്നോട് തന്നെ പറഞ്ഞിരുന്നു ഞാൻ ഭയങ്കര തങ്ങൾ അവരെ നിർബന്ധിച്ചു വിളിച്ചു ഞാൻ എനിക്ക് കഴിയുന്നില്ല എന്നാലും ഞാൻ പോയി വലിയൊരു ബജനസ് ആണ് സന്തോഷമായി മഹാനായ വലിയ സന്തോഷവും വായും അവിടെ നിന്ന് കിട്ടി ആ നിലക്ക് അലഹമുല്ല ബഹുമാനപ്പെട്ട തങ്ങൾ നമുക്ക് നേതൃത്വം നൽകും അവരുടെ നേതൃത്വത്തിലായി ഇൻഷാ അള്ളാ ഈ സ്ഥാപനത്തെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം എല്ലാവരും സഹകരിക്കണമെന്ന് ഒരിക്കൽ ഓർക്കൂടി ഓർമ്മപ്പെടുത്തി റഹം ജബ്ബാർ അള്ളാഹുബെ ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ അതുപോലെ അഹ്ലബൈത്തിന്റെ മുഴുവനും പറക്കത്തുകൊണ്ട് ഞങ്ങൾക്കെല്ലാം ആത്മീയമായി അന്നും ഇന്നും വെളിച്ചം നൽകിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളെ ഈ പാതയിൽ ശക്തമായി പിടിച്ചു നിർത്തിയ നിങ്ങളൊന്നും പേടിക്കണ്ട എന്ന് പറഞ്ഞു ഞങ്ങൾക്ക് ധൈര്യം തന്ന മാനായ താജു ലോല അടക്കമുള്ള സാദാർത്ഥ്യങ്ങളുടെ ഔലിയാക്കളെ സാലിഹികളെ പറക്കത്തുകൊണ്ട് അല്ലാ ഞങ്ങളെല്ലാവരുടെയും ഹൃദയത്തെ നീ നന്നാക്കി നന്നാക്കിത്തരണേ അല്ലാ കൽബ് തരണേ അല്ല കിബിറില്ലാതെ ഫിത്ന ഇല്ലാത്ത യജുബ് ഇല്ലാതെ ഫസാദില്ലാത്ത ഭിന്നിപ്പിക്കുന്ന പ്രശ്നങ്ങളുണ്ടാക്കുന്നതല്ലാത്തൊരു കൽബ് ഞങ്ങൾക്ക് നീ തരണേ അള്ളാഹ അതിൻ്റെ വിശുദ്ധ ഖുർആരിൽ പറഞ്ഞ സലീമായ കൽബ് ഞങ്ങൾക്ക് നീ തരണേ റഹ്മാൻ ഞങ്ങളെ ഈ നല്ല പ്രവർത്തന ഉദ്ദേശം നീ പൂർത്തീകരിച്ചു തരണേ റഹ്മാനെ വിജയിപ്പിച്ചു തരണേ അള്ളാ ഈ പരിപാടിക്ക് കൊണ്ട് വന്ന് സഹായിച്ച സഹകരിച്ച ഞങ്ങളെ നാട്ടുകാർ അയൽനാട്ടുകാർ ഗൾഫ് നാടുകളിൽ നിന്നുള്ളവർ കെ സി എഫിൻ്റെ പ്രവർത്തകന്മാർ ഈ പരിപാടി വീക്ഷിച്ചുകൊണ്ട് ഞങ്ങളോടൊപ്പം ഉള്ള മുഴുവൻ ആളുകളെയും അള്ളാഹുവേ അവരെയും ഞങ്ങളൊക്കെ അതിൻ്റെ ധീനിൻ്റെ പെടുത്തണേ റഹ്മാനെ ഞങ്ങൾ ചെയ്ത നന്മ കണ്ട് അതിൻ്റെ സന്തോഷം കൊണ്ട് അയാക്കിബത്ത് നന്നായി മരിക്കുന്ന കൂട്ടത്തിൽ ഈ പറയപ്പെട്ട മുഴുവൻ ആളുകളെയും ീപെടുത്തണേ ഞങ്ങൾ പ്രിയപ്പെട്ട മറും കാഞ്ഞി ഹാജി അതുപോലെ ഞങ്ങളിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളെ മാതാപിതാക്കൾ കുടുംബങ്ങൾ ബന്ധപ്പെട്ട സുന്നത്ത് ജമായത്തിൻ്റെ മുഴുവൻ പ്രവർത്തകന്മാർ എല്ലാവരുടെയും ഖബർ ഈ രാത്രിൻ്റെ പറക്കത്ത് കൊണ്ട് നീ വിശാലമാക്കി കൊടുക്കണേ അല്ല മഹാനായ തേജ് ലഹലമ നൂറിലൊലമ അടക്കമുള്ള പൊസോട്ട് തങ്ങൾ അതുപോലെ താഹിർ ലഹിതൽ തങ്ങളത് അടക്കമുള്ള അതിൻ്റെ മുമ്പ് ഫാത്തായി പോയ ഉമാരപ്പെട്ട് ശംസ ലോലമ കണ്ണിയത്വസ്ഥാദ് അടക്കമുള്ള എല്ലാ മഹത്തുക്കളുടെയും എല്ലാ മഹാന്മാരുടെയും ദറജ നീ ഉയർത്തണേ റഹ്മാനെ അവരെയും ഞങ്ങളെ എല്ലാവരെയും നീ സ്വർഗ്ഗ ലോകത്തൊരുമിച്ച് കൂട്ടിത്തരണേ റഹ്മാനെ ഈ നാട്ടിൽ മുഴുവൻ മുസ്ലിമീങ്ങളെയും യോജിപ്പിലെത്തി സ്നേഹത്തിലെത്തി ഒന്നി ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാൻ ഈ സ്ഥാപനവും ഇതിൻ്റെ പ്രവർത്തനവും നീ കാരണമാക്കണേ അല്ലാമത്തി നിങ്ങളെല്ലാവരും ഷാധുവായ്ക്ക് വേണ്ടി ദയാ ചെയ്യണം എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഗതകാല സമൂഹത്തിൻ്റെ ഹൃദയങ്ങളിലേക്ക് അറിവിൻ്റെ പ്രകാശ ജാലകൽ വിതരി ഉപദേശം നടത്തിയ സഹദി ഉസ്താദിനെ അള്ളാഹു തല ഇനിയും ഒരുപാട് കാലം സുന്നത്ത് ജമായത്തിന് വേണ്ടി പ്രവർത്തിക്കാനും ആഫിയത്തുള്ള ദീർഘായ നൽകുമാറാകട്ടെ ഇനി നാമൊക്കെ ആകാംക്ഷയോടെ കാത്തുകൊണ്ടിരിക്കുന്ന അഹ്ലുബൈദിൻ്റെ പവിത്രധന്യമായ പട്ടുനൂൽ ബന്ധങ്ങളാൽ പരിശുദ്ധ പരിശ്രേഷ്ഠമായ സ്വലാത്ത് മജലിസിൻ്റെ മധുര വചനങ്ങളാൽ പരിഹാരത്തിൻ്റെ പരദേശം വിരിച്ച സയ്യദ്വർഗ്ഗ നമ്മുടെ അതിമഹത്തായ പരിപാടിയിൽ ഉപദേശങ്ങളിലൂടെ ആത്മീയ മജലിസിലേക്ക് നേതൃത്വം അലങ്കരിക്കുന്നു السلام عليكم ورحمه الله وبركاته